ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ ഇടയ്ക്കിടെ ചില നന്മ മരങ്ങൾ പ്രത്യക്ഷപ്പെടും. ആ നന്മ മരങ്ങൾ ഇരുചെവി അറിയാതെ നേരമൊന്ന് ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പിൽ വല്ലാതെ വൈറലാകുകയും ചെയ്യും. ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് ഇതേ സാഹചര്യത്തിലാണ് നമ്മുടെ ബോച്ചയും വളർന്നു വന്നത്. ഒരുപക്ഷേ ബോച്ചെ സമ്പന്നനായ വ്യക്തിയാണ് സമ്മതിക്കുന്നത്, അതിനേക്കാളേറെ അദ്ദേഹത്തിൻ്റെ മനസ്സും സമ്പന്നമാണ് സമ്മതിക്കുന്നത്. ഒരുപാട് പേരെ സഹായിക്കാൻ കാണിക്കുന്ന സന്നദ്ധ മനസ്സിനും നന്ദി, സമ്മതിക്കുന്നു. പക്ഷേ സാധാരണക്കാരന് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരുപാട് വസ്തുതകളുണ്ട്. അദ്ദേഹം ഒരു പൊതുശല്യമായി മാറിയിരിക്കുകയാണിപ്പോൾ. അതുകൊണ്ട് അദ്ദേഹത്തെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണം എന്നാണ് നമ്മുടെ അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ സാറിൻ്റെ ഉപദേശം. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നത് എന്ന് ഷാജഹാൻ സാർ തന്നെ പറയും. യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത അതിഭീകരമായിട്ടുള്ള ഒരു മഹാദുരന്തമായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പുത്തുമലയിലും കവളപ്പാറയിലും കൂട്ടിക്കല്ലിലും പെട്ടിമുടിയിലും ഒക്കെ ദുരന്തങ്ങൾ നമ്മൾ കണ്ടു, മഹാപ്രളയം നമ്മൾ കണ്ടു. എന്നാൽ ഇപ്പൊ ഈ വയനാടുണ്ടായിരിക്കുന്ന ഈ ദുരന്തത്തിൽ ഏതാണ്ട് 280 ആളുകൾ ഇതുവരെ അവരുടെ മൃതദേഹങ്ങൾ ലഭിച്ചിരിക്കുകയാണ്. എത്രയുണ്ട്, എത്ര മൃതദേഹങ്ങൾ ഇനി ലഭിക്കാനുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് യാതൊരു പിടി. സാധാരണക്കാരും ദരിദ്രരും നിസ്വരുമായിട്ടുള്ള ആളുകളാണ് ബഹുഭൂരിപക്ഷം അവിടെ പിന്നെ മരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഈ പുറത്ത് വരുന്നത്. ചിന്ത ആ ദുരന്തമുണ്ടായത് സാങ്കേതികമായി പറഞ്ഞാൽ തീവ്രമായിട്ടുള്ള മഴ അതിൻ്റെ പ്രത്യാഘാതമാണ് എന്ന് നമുക്ക് അടിസ്ഥാനപരമായി നമ്മൾ പറയേണ്ടി വരും. പക്ഷെ അങ്ങനെ തീവ്രമായിട്ടുള്ള മഴ പെയ്യുമ്പോഴും അങ്ങനെ തീവ്രമായിട്ടുള്ള മഴ പെയ്യുമ്പോൾ അതിൻ്റെ ഭൂമിയിലുള്ള പ്രത്യാഘാതം അതിതീവ്രമാകാനുള്ള കാരണം ഭൂമിയിൽ മനുഷ്യൻ നടത്തിയിട്ടുള്ള പ്രകൃതി വിരുദ്ധമായിട്ടുള്ള ഇടപെടലുകളാണ് എന്നുള്ളത് ഏതാണ്ട് അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞത്. ഭൂ ഉപയോഗത്തിൽ വന്നിട്ടുള്ള മാറ്റം, പാറമടകളുടെ പ്രവർത്തനം, വയനാടിനെ ആകെ കൈയടക്കിയിട്ടുള്ള റിസോർട്ട് മാഫിയയുടെ പ്രവർത്തനം, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ വിവേചനരഹിതമായിട്ടുള്ള കുന്നും മലയും ഇടിച്ചിട്ടുള്ള ഈ ദേശീയ പാതയുടെ നിർമ്മാണം, ഇതൊക്കെ കൊണ്ട് ഭൂമിയുടെ രൂപത്തിലും ഭാവത്തിലും വന്നിട്ടുള്ള മാറ്റമാണ് ഈ ഉരുൾപൊട്ടലിന്റെ പ്രത്യാഘാതം ഇത്രയേറെ മാഗ്നിഫൈ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഇപ്പൊ ഏതാണ്ട് അംഗീകരിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യം. ഞാൻ രാവിലെ വയനാട്ടിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള മാധ്യമപ്രവർത്തകനായിട്ടുള്ള എൻ ബാദുഷയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ ഞെട്ടിക്കുന്നൊരു കണക്ക്, 1000 ചതുരശ്ര കിലോമീറ്റർ ആണ് വയനാടിന്റെ ഭൂവിസ്തൃതി എങ്കിൽ അവിടെ ഒരു 10000 റിസോർട്ടുകളുണ്ട് എന്നാണ് എന്നോട് പിന്നെ സിമനൻ. ഇത് ഏത് രൂപത്തിലുള്ള ഭൂമിയാണ് എന്നറിയാതെ റിസോർട്ട് പണിയാൻ അനുമതി കൊടുത്ത ആളുകൾക്കെതിരെ നമ്മൾ സംസാരിച്ചാൽ നമ്മളെ കേസിൽ കൊടുക്കുമെന്ന് ഭീഷണി. കേസ് എന്ന് ഉമ്മാക്കി കാണിച്ച് നമ്മളെ നിശബ്ദരാക്കാൻ ശ്രമിക്കുന്നു. പിന്നെ ചില പരിസ്ഥിതി ലോലമായിട്ടുള്ള പ്രദേശങ്ങളിൽ റിസോർട്ടുകൾ, കുന്നും ചരിവുകളിൽ ഉള്ള റിസോർട്ടുകൾ, ആ റിസോർട്ടിന് വേണ്ടി കൃത്രിമമായിട്ടുള്ള തടാകങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്, അനധികൃതമായി പണിതിട്ടുള്ള 1000 റിസോർട്ടുകൾ, റിസോർട്ട് മാഫിയ അവിടെ പരിസ്ഥിതി ഏറ്റവും ദുർബലമാക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും അത്തരം റിസോർട്ടുകളുടെ കടനാക്രമണം കൊണ്ടാണ് ഈ ഭൂ ഉപയോഗത്തിൽ ഇത്രയും മാറ്റം വന്നത് എന്നും തീവ്രമായിട്ടുള്ള മഴ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ടെന്നും അന്ന് ഉണ്ടായിരുന്ന നിബിഡമായിട്ടുള്ള ഈ പറഞ്ഞ പോലെ ജൈവ വൈവിധ്യത്തിന് ആ മഴയെ താങ്ങാനുള്ള ശക്തി അന്ന് ഉണ്ടായിരുന്നുവെന്നും എന്നാൽ ഇന്ന് തീവ്രമായ മഴ പെയ്യുമ്പോൾ ആ മഴയെ താങ്ങാനുള്ള ശക്തി ഭൂമിക്ക് ഇല്ലാതിരിക്കുന്നത് മനുഷ്യൻ ഭൂമിയിൽ നടത്തിയിട്ടുള്ള വിവേചനരഹിതമായിട്ടുള്ള ഇടപെടലാണ് എന്നും ആ പരിസ്ഥിതി പ്രവർത്തനായിട്ടുള്ള എൻ ബാദുഷ എന്നോട് പറയുക. അപ്പൊ അദ്ദേഹം പറഞ്ഞപ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്ത് പറഞ്ഞൊരു പോയിന്റ് വയനാടിൽ ഏറ്റവും കൂടുതൽ പ്രത്യാഘാതം ഉണ്ടാക്കിയിട്ടുള്ള ഒരു മേഖല എന്ന് പറയുന്നത് റിസോർട്ട് മേഖലയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ടൂറിസം മേഖലയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. യാതൊരു നിയന്ത്രണവും ഇല്ലാതെ പതിറ്റാണ്ടുകളായി അവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ടൂറിസം വ്യവസായമാണ് അവിടെ ഏറ്റവും വലിയ ഒന്നാം പ്രതി എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഈ പശ്ചാത്തലത്തിൽ അവിടുത്തെ ടൂറിസം മേഖലയിലെ ഏറ്റവും വിവേചനരഹിതമായിട്ടുള്ള, ഏറ്റവും നീതിരഹിതമായിട്ടുള്ള, ഏറ്റവും ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഇടപെടൽ നടത്തിയ ഒരാൾക്കെതിരെ അടിയന്തരമായി കേസെടുക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. അയാളെ യഥാർത്ഥത്തിൽ അറസ്റ്റ് ചെയ്യണം എന്ന് പോലും എനിക്ക് പിന്നെ എനിക്ക് ആവശ്യം. അയാളുടെ പേരാണ് ബോബി ചെമ്മണ്ണൂർ. അയാളെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം അതുപോലത്തെ ഒരു വ്യക്തിയാണ് അയാൾ. അയാൾ ഉപയോഗിക്കുന്ന ഭാഷ മലീമസമായിട്ടുള്ള ഭാഷ, ഇപ്പുറത്തെ പോലെ ദ്വയാർത്ഥം ഉപയോഗം, അതൊക്കെ കൊണ്ട് ഞാൻ അധികം ഒന്നും അയാളെ ഒന്നും കാണാറില്ല. കാരണം അത്രയ്ക്ക് വൃത്തികെട്ട ഭാഷ ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനാണ്. അതിനേക്കാൾ ഉപരി അയാളുടെ ബിസിനസ് ബന്ധങ്ങളൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ ആരോപണങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്.
പല പല ബിസിനസ്സുകൾ അയാൾക്കുണ്ട്, അതൊക്കെ പലതും ദുരൂഹമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളതുണ്ട്. പ്രത്യേകതരം വേഷവിധാനത്തിലൊക്കെ നടക്കുന്നതൊക്കെ കണ്ടില്ല ഞാൻ. അതിന്റെ കൂടുതൽ വിശാംശങ്ങളെ കുറിച്ച് പറഞ്ഞാൽ വളരെ മലീമസമാണ് അയാളുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ. അയാള് ഈ ഇപ്പോ കഴിഞ്ഞ ഏതാണ്ട് ഒരു 8-10 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മറുനാടൻ മലയാളിയുടെ എഡിറ്റർ ഷാജൻ സ്ക്രൈയുമായിട്ട് തർക്കത്തിലായിരുന്നു. ഷാജൻ സ്ക്രൈ അയാൾക്കെതിരെ ഒരു വീഡിയോ ചെയ്തു, ആ വീഡിയോക്കെതിരെ അയാൾ പ്രതികരിച്ചു. പ്രതികരിച്ചിട്ട് ഷാജൻ എന്റെ മറുനാടൻ മലയാളി ഒരു നുണ ഫാക്ടറി ആണെന്നും മറുനാടൻ മലയാളി തന്നെ കുറിച്ച് ചെയ്തത് പറഞ്ഞിട്ടുള്ളതെല്ലാം തെറ്റാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി താൻ മറുനാടൻ മലയാളിയുടെ ഓഫീസിലേക്ക് പോവുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെല്ലുവിളി അദ്ദേഹം ഉയർത്തി. അതിനെതിരെ ഷാജനും വെല്ലുവിളി ഉയർത്തി. ആ വെല്ലുവിളി ഇങ്ങനെ പൊതുമണ്ഡലത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഷാജൻ അവസാനമായിട്ട് പറഞ്ഞത് തന്റെ ഓഫീസിലേക്ക് ഓഗസ്റ്റ് 4 വരട്ടെ, പക്ഷെ വരുമ്പോൾ താനും ഗോപി ചെമ്മണ്ണൂരുമായി നടക്കുന്ന ചർച്ച ലൈവായിരിക്കും എന്ന് പറഞ്ഞു എന്നും, ആ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗോപി ചെമ്മണ്ണൂർ പയ്യെ ആ വെല്ലുവിളിയിൽ നിന്ന് പിന്മാറി എന്നൊക്കെയുള്ള വാദഗതിയാണ് ഷാജൻ ഉയർത്തിയിട്ടുള്ളത്. എന്തായാലും അവിടെ നിൽക്കട്ടെ. എന്തായാലും എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അയാൾ ഷാജൻ സ്കറിയക്കെതിരായിട്ട് അയാൾ വീഡിയോ ചെയ്തു, ഒന്നിലധികം വീഡിയോകൾ ചെയ്തു. അതിലൊരു വീഡിയോയിൽ ഷാജൻ സ്കറിയ പിന്നെ ഉയർത്തിയ വാദഗതികൾ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് താൻ ഇങ്ങനെ ഷാജൻ സ്കറിയയുടെ ഓഫീസിലേക്ക് ചെല്ലുന്നു പറഞ്ഞുകൊണ്ട് പറഞ്ഞു ചെയ്തൊരു വീഡിയോയിൽ ഒരു ഭാഗത്ത് അയാൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. അത് വയനാടുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. വയനാടുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ പോരാ, മേപ്പാടി എന്ന് പറയുന്ന ഈ ദുരന്തം നടന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, ഒരു കാര്യം അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നു. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മേപ്പാടിയിൽ 1000 ഏക്കർ സ്ഥലത്ത് അയാൾ ഒരു ടൂറിസം പദ്ധതി വികസിപ്പിക്കുന്നതിനെ കുറിച്ചിട്ടാണ് വിശദമായി അയാൾ ഷാജന് മറുപടി എന്നോണം പറയുന്നത്. മറുപടി പറയാൻ കാരണം എന്താന്ന് ചോദിച്ചാൽ, ഷാജൻ ചെയ്ത ഒരു വീഡിയോയിൽ പറയുന്നത് ഈ ബോബി ചെമ്മണ്ണൂരിന് പിന്നെ വയനാട് 1000 ഏക്കർ ഉണ്ട് എന്ന് താൻ പറഞ്ഞിരുന്നു. എന്നാൽ 1000 ഏക്കർ അദ്ദേഹത്തിന് ഇല്ല, 120 ഏക്കറേ ഉള്ളൂ എന്ന് ഒരു പരാമർശം ഷാജൻ സ്ക്രിയ നടത്തുന്നു. അതിന് മറുപടിയായി ബോബി ചെമ്മണ്ണൂർ പറയുന്നത് അത് തെറ്റാണ്, ഷാജൻ പറയുന്നത് പോലെ 120 ഏക്കർ സ്ഥലമല്ല, എനിക്ക് 1000 ഏക്കർ സ്ഥലം അവിടെ ഞാൻ വാങ്ങിയിട്ടുണ്ട്, അവിടെ നടത്താൻ പോകുന്ന പ്രവർത്തനങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ടൂറിസം പദ്ധതിയുടെ വിശദാംശങ്ങൾ ബോബി ചെമ്മണ്ണൂര് ആ ഷാജൻ സ്ക്രിയക്കെതിരെ ചെയ്ത ആ വീഡിയോയിൽ വിശദമായി പറയുന്നുണ്ട്. ആ ഭാഗം നമുക്ക് ഇനിയൊന്ന് കേൾക്കാം. മിസ്റ്റർ ഷാജൻ, താങ്കൾ ഒരുപാട് വർഷങ്ങളായി എന്നെയും എൻ്റെ സ്ഥാപനത്തെക്കുറിച്ച് വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചു വന്നിരിക്കുന്നു. അത് ജനങ്ങൾക്കൊക്കെ അറിയാം, ആരും ഇത് കാര്യമായിട്ട് എടുക്കുന്നില്ല. അത് ഞാൻ, മിസ്റ്റർ യൂസഫ് അലി, പൃഥ്വിരാജ്, അങ്ങനെ ഒരുപാട് ബിസിനസ്സുകാരെ കുറിച്ചിട്ടൊക്കെ വളരെ മോശമായിട്ടാണ് താങ്കൾ പറഞ്ഞത്. ഇവരൊക്കെ തട്ടിപ്പുകാരാണ്. അപ്പോൾ പിന്നെ കേരളത്തിൽ പിന്നെ ഇനി ആരാണ് ബാക്കി നല്ല ബിസിനസ്സുകാരുള്ളത് എനിക്കറിയാം. എനിവേ, താങ്കളുടെ ഈ വാർത്ത കണ്ടതുകൊണ്ടല്ല ഞാൻ മറുപടി നൽകും. കാരണം ഇത് താങ്കൾക്ക് മാസം തോറും 40 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ താങ്കൾ വരുമാനമുണ്ടാക്കുന്നു എന്നറിയാം. പക്ഷേ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര്, അവർക്ക് വേണ്ടിയാണ് ഞാൻ ഉത്തരവ്. അപ്പോൾ 35 ചോദ്യങ്ങളാണ് എനിക്ക് ചോദിക്കാറുള്ളത്. 35 വ്യാജ വാർത്തകളാണ് താങ്കൾ എനിക്കെതിരെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചോദിക്കാൻ 1-10 മണിക്കൂർ വേണം. അതുകൊണ്ട് ആദ്യത്തെ എപ്പിസോഡ് നമുക്ക് 4 എപ്പിസോഡാക്കി മാറ്റി. ആദ്യത്തെ എപ്പിസോഡ് 10 ചോദ്യങ്ങളും താങ്കൾ ചമച്ച വ്യാജ വാർത്തകൾക്കെതിരെ രേഖാമൂലം ഞാൻ താങ്കളുടെ സ്റ്റുഡിയോയിലോട്ട് വരാൻ തയ്യാറാണ്. ഓഗസ്റ്റ് 4 ഞായറാഴ്ച അല്ലെങ്കിൽ 5 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് താങ്കൾ തയ്യാറാണ്. ഞാൻ 2 ദിവസം തിരുവനന്തപുരത്ത്. മാത്രമല്ല, എനിക്കും ചിലതൊക്കെ താങ്കളോട് ചോദിക്കാം. താങ്കൾ എന്നെ ഇന്റർവ്യൂ ചെയ്തോളൂ, ഞാനൊരു ഇൻഫ്ലുവൻസർ അല്ലേ. അപ്പോൾ ഞാൻ താങ്കളെയും താങ്കളുടെ കുടുംബത്തെയും ഇന്റർവ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കുടുംബസമേതമായിട്ട് വരാനാണ് ആഗ്രഹിക്കുന്നത്. താങ്കളും താങ്കളുടെ ഭാര്യ, താങ്കളുടെ ബ്രദർ, ഫാദറും അവരെ കുറിച്ചും ചില കാര്യങ്ങൾ ചോദിച്ചറിയാം. താങ്കളുടെ ബ്രദർ, ഫാദർ ഒരുപാട് വിവാദങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ടെന്നും ഫണ്ട് തിരിമറി, ട്രസ്റ്റ് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ എന്നെ കുറിച്ചിട്ട് കേൾക്കുന്നുണ്ട്, സത്യമാണോ എന്ന് ആ ഫാദറോട് ചോദിച്ചറിയാം. താങ്കളുടെ ഭാര്യ ഗവൺമെന്റിന്റെ ചെലവിൽ പോയിട്ട് പല തട്ടിപ്പുകളും നടത്തി ഇന്ത്യ ഗവൺമെന്റിനെ വഞ്ചിച്ചു, കേസും ഒരുപാട് വിഷയവും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നേരിട്ട് ചോദിച്ചറിയാം. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇന്റർവ്യൂ ആവാം. അപ്പോൾ താങ്കളുടെ മറുപടിക്കായി ഞാൻ കാത്തിരിക്കും. അപ്പോൾ മിസ്റ്റർ ഷാജൻ, ഞാൻ എൻ്റെ എല്ലാ രേഖകളും സഹിതം അവിടെ വന്നു. താങ്കൾ ഈ പറഞ്ഞതൊക്കെ വ്യാജ വാർത്തയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇനി തെറ്റിദ്ധരിച്ച് പറഞ്ഞതാണെങ്കിൽ, നോ പ്രോബ്ലം. മനുഷ്യനല്ലേ, തെറ്റുപറ്റില്ല ആർക്കും. മനുഷ്യന് പരിവർത്തനം സംഭവിക്കാം, കുറ്റബോധമുണ്ടാകാം, തിരുത്തലുണ്ടാകാം. അത് ബുദ്ധിമാന്മാരുടെ ലക്ഷണമാണ്, അതൊരു ക്വാളിറ്റിയാണ്. അതിൽ കൊണ്ട് ഒട്ടും അമാന്തിക്കേണ്ട. അങ്ങനെ തോന്നിയാൽ തുടർന്ന് ഈ നിങ്ങളുടെ വാർത്താ ചാനൽ നിർത്തിയാൽ പോലും വിഷമിക്കേണ്ട.
ഞാൻ തീർച്ചയായിട്ടും മിസ്റ്റർ സാജന് ബോച്ചെ ടിയുടെ ഒരു ബോച്ചെ പാർട്ട്ണർ ഫ്രാഞ്ചൈസി തരാം. അത് വെച്ച് അന്തസ്സായി ബിസിനസ് ചെയ്തുകൊണ്ട് സത്യസന്ധമായി മാസം ലക്ഷങ്ങൾ സമ്പാദിക്കാവുന്ന ഒരു ഓഫറാണ് ഞാൻ തരുന്നത്. മിസ്റ്റർ സാജൻ, ഞാൻ ചോദിക്കാൻ പോകുന്ന ആദ്യത്തെ ചോദ്യം നമ്പർ വൺ, അതായത് ഒരു കോടി രൂപ കൊടുത്ത് ആയിരക്കണക്കിന് കോടി ലാഭം ഉണ്ടാക്കുന്ന ഒന്നാക്കി മാറ്റി പോച്ചെറ്റി, ഇത് സാധാരണക്കാരൻ ചൂഷണം ചെയ്യുന്നതിനുള്ള ഉപാധിയാണ്. മിസ്റ്റർ സാജൻ, താങ്കൾ പറയുന്നു പോച്ചെറ്റി പോച്ചെറ്റി ലക്കി ഡ്രോ ബിസിനസ്സിലൂടെ ആയിരക്കണക്കിന് കോടി രൂപ ഞാൻ കൊള്ള ലാഭമുണ്ടാക്കി എന്നാണ് താങ്കൾ ഈ പറയുന്നത്. നുണയാണ്, ഇത് വ്യാജ വാർത്തയാണ്. അദ്ദേഹം പറഞ്ഞതിൽ ഒരു പോയിന്റ് ഉണ്ട്, അതായത് മനുഷ്യനാണ്, തെറ്റ് സംഭവിച്ചേക്കാം, തെറ്റും കുറ്റങ്ങളും ഒക്കെ മനുഷ്യ സഹജമാണ്. പക്ഷേ തനിക്ക് തെറ്റുപറ്റി എന്ന് ബോധ്യപ്പെട്ടാൽ അത് തിരുത്താൻ സാധിക്കുന്നത് ഒരു നല്ല ക്വാളിറ്റിയാണ്. രണ്ടാമത് പറഞ്ഞതിൽ ഒരു അഹംഭാവം ഇല്ലേ എന്നൊരു സംശയം. ന്യൂസ് ചാനൽ നിർത്തുക, ബോച്ചേട്ടിയുടെ ഒരു ഫ്രാഞ്ചൈസി എടുത്ത് മാസങ്ങൾ, അത് ഓരോരുത്തരും തീരുമാനിക്കുന്നതല്ലേ അവർക്ക് ഏത് ജോലിയാണ് വേണ്ടതെന്ന്. ഒരിക്കലും മറുനാടൻ ഷാജൻ ബോച്ചയോട് ഒരു ജോലി ആവശ്യപ്പെട്ടിട്ട് വന്നിട്ടില്ലല്ലോ. അപ്പോൾ ചോദ്യങ്ങൾക്ക് ഉത്തരം മാത്രം മതി, അത് ഒരു പരിഹാസമാകുമ്പോൾ, ഒരാളെ വിലക്കെടുക്കാൻ ശ്രമിക്കുമ്പോൾ അത് വേറെ ഒരു ചാലഞ്ചിലേക്ക് പോകും. ശരി, അദ്ദേഹം പറഞ്ഞു തീർന്നിട്ടില്ല. എനിക്ക് സത്യത്തിൽ 10 കോടിക്ക് മുകളിൽ നഷ്ടമാണ്. ആ നഷ്ടം കാണിക്കുന്ന രേഖയുമായി ഞാൻ താങ്കളുടെ സ്റ്റുഡിയോയിൽ വരാൻ തയ്യാറാണ്. ബോച്ചേട്ടി വാങ്ങിയവർക്ക് ഒരു 9.5 ലക്ഷം പേർക്ക് ഇതുവരെ 22 കോടി രൂപയോളം കിട്ടിക്കഴിഞ്ഞു. 15,000 പേർ ബോച്ചെ പാർട്ണർ ഫ്രാഞ്ചൈസിക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. 400 പേർക്ക് ഞാൻ ഫ്രാഞ്ചൈസി കൊടുത്തു. അതിൽ 3-4 ആൾക്കാരൊഴികെ ബാക്കിയുള്ളവർക്കൊക്കെ മാസം തോറും 50,000 മുതൽ 2 ലക്ഷം വരെ സമ്പാദിക്കും. ചുരുക്കം 3-4 പേര് കിട്ടിയ കാശിനൊക്കെ വെള്ളം കുടിച്ച്, അല്ലെങ്കിൽ കിട്ടിയ കാശൊക്കെ കളക്ഷൻ എടുത്തിട്ട് പ്രാരാപ്തം തീർത്ത് പണം തീർത്ത് അവസാനം ബോച്ചെ ടീ തീർന്നു, ടീ ഇല്ല സ്റ്റോക്ക് തരും, അങ്ങനെ എങ്ങനെ പറഞ്ഞ് കുറച്ച് നെഗറ്റീവ് പറഞ്ഞു. അല്ലാത്ത പക്ഷം ബോച്ചെ ടീ വാങ്ങിയവരും ബോച്ചെ പാർട്ണർ ഫ്രാഞ്ചൈസ് എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ ഇവിടെ നഷ്ടം ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മാസം കൊണ്ട് ഒരു കച്ചവടം ലാഭത്തിലാവില്ല. ഇതെന്ന് കൊള്ളക്കച്ചവടം മിനിമം 1 വർഷം എങ്കിലും എടുക്കും, ഇതൊക്കെ ലാഭത്തിലായില്ല. പക്ഷേ താങ്കൾ എന്നെ കുറിച്ച് ഇതുപോലെ മോശമായി എൻ്റെ ബ്രാൻഡിനെ നശിപ്പിക്കാൻ, എന്നെ കള്ളനാക്കാൻ, ജനങ്ങളുടെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കൊള്ളക്കാരനാണ് 1,000 കോടി ലാഭമുണ്ടാക്കി ബോച്ചെറ്റി ബിസിനസ്സിലൂടെ എന്ന് പറയുമ്പോൾ ഒന്നും സംഭവിക്കില്ല. ജനങ്ങൾക്കറിയാം നിങ്ങളിത് മാസം കാശുണ്ടാക്കാനുള്ള പരിപാടിയാണ്, ജീവന മാർഗമാണ്. എങ്കിലും പറയേണ്ട ഒരു ബാധ്യതയുള്ളതുകൊണ്ട് പറയാം. അപ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞത് വ്യാജമാണെങ്കിൽ ഞാൻ രേഖകൾ സഹിതം താങ്കളുടെ സ്റ്റുഡിയോയിൽ വന്നത് തെളിയിച്ചാൽ താങ്കൾ പറഞ്ഞത് നുണയാണെന്ന് സമ്മതിക്കുമോ? താങ്കളുടെ ഈ വ്യാജ വാർത്താ ഫാക്ടറി അടച്ചുപൂട്ടാൻ തയ്യാറാണോ? എനിക്കൊരാളുടെ സ്ഥാപനം അടച്ചുപൂട്ടുന്നതിലും സന്തോഷമൊന്നും ഇല്ല. പക്ഷേ ഇതുപോലെയുള്ള വ്യാജ വാർത്താ പ്രസ്ഥാനങ്ങൾ ഇവിടെ സത്യസന്ധരായ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അതിന് ഒരാളും സപ്പോർട്ട് ചെയ്യില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തയ്യാറാണെങ്കിൽ മറുപടി വീഡിയോയിൽ താങ്കൾ അത് വ്യക്തമാക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ അത്തരത്തിൽ ഒരു സാങ്കേതികമായ തട്ടിപ്പാണ് എന്നാണ് പറഞ്ഞത്. ആ വീഡിയോ ചെയ്ത തുടക്കത്തിൽ വേഗമായി ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഒരു പക്ഷികളോടൊപ്പം ബോച്ചെ കോടികൾ സമ്പാദിച്ച് കാണാം ബോച്ചെ നറുക്കെടുപ്പിലൂടെ ഞാൻ പറഞ്ഞിരുന്നു. തൊട്ടു മുമ്പ് പറയുന്നു ബോച്ചെ ലക്കി ഡ്രോ ബിസിനസ്സിലൂടെ 1,000,000 കോടി രൂപയുടെ. ശരി, അത്തരത്തിൽ ഒരു സംവാദം കാണാൻ വേണ്ടി ലക്ഷക്കണക്കിന് പ്രേക്ഷകർ കാതോർത്ത് കാത്തിരിക്കുന്നുണ്ടാകും. ആരുടെ ഭാഗത്താണ് ശരികൾ, ആരുടെ ഭാഗത്താണ് തെറ്റുകൾ? അങ്ങനെ ശരി തെറ്റുകൾ സാധാരണക്കാരന് ബോധ്യപ്പെടണമെങ്കിൽ സംവാദങ്ങൾ അനിവാര്യം തന്നെയാണ്. അപ്പോ ഓരോരുത്തരുടെയും അഭിപ്രായ പ്രകടനങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുണ്ട്. ഷാജഹാൻ സർ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു, മറുനാടൻ ഷാജൻ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു, ബോച്ചെ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. ശരി, ബാക്കി നമുക്ക് നോക്കാം.